നമസ്കാരം. സുധാരൻ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരയിലി എങ്ങനെയാണ് അത് പുതിയ പ്ലാന്റാക്കി എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് വയ്ക്കുന്നതും വെച്ചത് പോട്ടിലേക്ക് മാറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. പുതിയതായിട്ട് വന്ന വീഡിയോ കാണുന്ന അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. നമ്മൾ ആദ്യം പഴുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു അരയിലിയുടെ പ്ലാന്റ് നമുക്കിവിടെ ആദ്യം വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പോട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കുക പറഞ്ഞാൽ ഈ ചട്ടിയും നിറച്ചും വേരും നിറഞ്ഞ് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തു. നമ്മളിത് ഒരു തൈ മാത്രമാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ആ വാങ്ങിക്കൊണ്ട് വന്നതിൽ ആദ്യം ഒരു മൂന്നെണ്ണത്തിൽ പഴുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കൊമ്പ് വെച്ചിട്ട്. അപ്പോൾ അതിലെ ഒരു തൈ കൂടെയാണിത്. ഇതിപ്പോൾ രണ്ടാമത്തെ, നേരത്തെ വെച്ച തൊട്ടപ്പുറത്ത് കാണാം, ആ തൈൻ്റെ ഒപ്പമുള്ള ചെടിയാണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ നമ്മൾ അതിന് ശേഷം പഴുപ്പിച്ചെടുത്തിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ വേറെ ഉണ്ട് ഇതിൻ്റെ തന്നെ, അരളിയുടെ തന്നെ. അപ്പോൾ അതിനെ ഒന്ന് പോട്ടിലേക്ക് മാറ്റണം. ചെറിയ പോട്ടിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ വലിയ പോട്ടിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ വളം കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, നേരെ കുഴിയെടുത്തു അതിനകത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ചെടി വയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി അല്പം വെള്ളം കൂടി നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം കറക്റ്റായി. നമുക്ക് എന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അരേലിയ തൈ നമ്മൾ എങ്ങനെയാണ് പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് മദർ പ്ലാന്റാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന തൈ. അതിപ്പോൾ ഇത്രയായി. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള പ്ലാന്റൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇതുണ്ടല്ലേ, വലിയ കമ്പൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു ചെറിയ മീഡിയം ടൈപ്പിലുള്ള കമ്പുകൾ തന്നെ ധാരാളമാണ്. അതിലൊരു രണ്ടോ മൂന്നോ കമ്പ്, ഞാനിതിലിപ്പോൾ ഒരു നാലെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ നാലെണ്ണം വെച്ചിട്ടാണ് നമ്മളിന്ന് പുതിയതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പോട്ടിലേക്ക് ഒന്ന് പിടിപ്പിച്ചാലോ. അപ്പോൾ ഇതിന് നമ്മൾക്ക് ആദ്യം ബുഷായിട്ട് വരാൻ പാകത്തിന് നമ്മളിത് നാലെണ്ണം എടുത്തിട്ടുണ്ടല്ലോ. ആ നാലെണ്ണം കൂടി കറക്റ്റ് ലെവലിൽ വെച്ച് ഇപ്പം തന്നെ നമുക്ക് ചെറിയൊരു ബുഷായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അതിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഒന്ന് വെച്ചാലും വരും കേട്ടോ, പക്ഷേ ഞാനിവിടെ നാലെണ്ണം വെച്ചിട്ടുണ്ട്. പെട്ടെന്നത് ബുഷായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. നല്ലവണ്ണം മണ്ണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് വേരൊക്കെ പിടിച്ച് സെറ്റായിട്ട് കിട്ടും. ബുഷായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ബുഷായിട്ട് വരും കേട്ടോ. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട കേസ് വരും. അത് നമുക്ക് പിന്നീടൊരു ഇതിൽ കാണിക്കാം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിനെ തണലത്ത് വയ്ക്കാം. ഇപ്പോൾ വെച്ചതുപോലെ നമ്മൾ നേരത്തെ പിടിപ്പിച്ചെടുത്തിട്ടുള്ള അരയിൽ നമുക്ക് വേറൊരു പോട്ടിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് നമ്മൾ നേരത്തെ എങ്ങനെ പഴുപ്പിച്ചെടുത്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ പോട്ടിൽ വെച്ച് പഴുപ്പിച്ചെടുത്തതാണ്. കണ്ടില്ലേ, ഇതൊരു രണ്ട് മാസം പഴക്കമുള്ള സംഭവമാണ് കേട്ടോ. രണ്ട് മാസം പ്രായമായി എന്നുള്ളത് കാണിക്കില്ല, കാരണം ഒരുപാട് ഹൈറ്റൊന്നും വരില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ഇത് തോന്നില്ല. കാരണം നല്ലൊരു ബുഷായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വേര് കംപ്ലീറ്റ് നിറഞ്ഞു ആ പോട്ടിലായതുകൊണ്ട്, അതുകൊണ്ടാണ് വലിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മണ്ണ് അതിലേക്കാണ് നമ്മൾ ഇറക്കി ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് കുറച്ച് മണ്ണിൻ്റെ കുറവുണ്ട്. നമുക്ക് നേരത്തെ വെച്ച് കൊടുത്ത അവിടുത്തെ മണ്ണ് കുറച്ചെടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ പരിപാടിയും സെറ്റായിട്ടുണ്ട്. നമുക്കിത് തണലത്ത് വെച്ച് കൊടുക്കണം കേട്ടോ, കാരണം ഇത് പോട്ടുമായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു സമയമെടുക്കും അതുകൊണ്ടാണ്. അപ്പോൾ അത് കറക്റ്റായി. ഇനി കുറച്ച് വെള്ളം കൂടി നനച്ച് കൊടുത്തിട്ട് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി കുറച്ച് തണലത്ത് വയ്ക്കണം.
നമുക്ക് വെള്ളം പോ ചട്ടിയൊക്കെ മാറ്റി വെച്ചതല്ലേ, പോട്ട് മാറ്റി വേറെ പോട്ടേക്ക് മാറ്റിയതാണ്. അതുകൊണ്ട് നമുക്കിത് എടുത്ത് തണലത്ത് കൊണ്ട് വയ്ക്കാം. അപ്പോൾ തണലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അതൊരു കുറച്ച് ദിവസം ഇങ്ങനെ തണലത്ത് ഇരുന്നോട്ടെ. വെള്ളം മാത്രം ഒന്ന് ഇടയിലൊന്ന് നനച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഈ കാണുന്ന പ്ലാന്റ് അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനാണ് പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന കേസാണ്, എന്നാലും നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ മാറ്റി വയ്ക്കാം, ഇതെങ്ങനെയാണ് പുതിയ പ്ലാന്റാക്കി മാറ്റുന്നത് എന്ന് കുറേ പേർക്ക് അറിയില്ല. ഒരുപാട് പേർക്ക് അറിയാട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പുതിയൊരു ചെടി പോലെ പുതിയൊരു കിളിർപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ കാണിച്ച് നേരെ വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഇത് നോക്കിയത് ഈ ഒരു ചെടിയുടെ ഇലയുടെ അടിയിൽ കൂടെ കണ്ട ആ ഒരു ചെറിയൊരു തൈ പോലെ വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റാണ് നമുക്ക് പുതിയതായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചെറിയ രീതി, നമ്മളിപ്പോൾ വലിയ ചെടി കാണുന്ന അതുപോലെ ചെറുതായിട്ട് സെപ്പറേറ്റ് സൈഡിൽ കൂടെ വരുന്ന ആ ഒരു ചെടി, അതിനെ നമ്മൾ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് പുതിയ പ്ലാന്റാക്കി മാറ്റുന്നത്. ആ എല്ലാ ചെടിയും ഇതും കൂടി ചേർത്തി പിടിച്ച് പതുക്കെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ കിട്ടും. സംഭവം വേരുണ്ടാവില്ല, എന്നാലും അത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുണ്ടല്ലേ, വേരൊന്നുമില്ല. വേരില്ല എന്നുണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല. സംഭവം വന്നിട്ട് നേരെ കൊണ്ട് മണ്ണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ പ്ലാന്റായിട്ട് വരും. ഇതുപോലെ പഴപ്പിച്ചെടുത്ത് തന്നെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പ്രോട്ടീൻ മിക്സും മറ്റു സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. പ്രോട്ടീൻ മിക്സ് പറഞ്ഞാൽ ആട്ടുംകാട്ടം, ചാണകപ്പൊടി, മറ്റുള്ള സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ വെച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ പ്ലാന്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ഇതിന് മുന്നേ നേരത്തെ ഒരു പ്ലാന്റ് ഇതുപോലെ പഴുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ സാധനം. നമ്മളിത് വെച്ചിട്ടൊരു ഒന്നര രണ്ട് മാസം ആയി തോന്നുന്നു. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വെക്കുന്ന സമയത്തും ഇതുപോലെ വേര് കാര്യങ്ങളൊന്നും ഇല്ലാതെ വെച്ച പ്ലാന്റാണ്. ഇത് നമുക്ക് തന്നത് വന്നിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കാണാൻ കുഴപ്പമില്ലല്ലോ, സൂപ്പറായിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.